ഏറ്റുമാനൂർ നഗരസഭ ഓഫീസിന്റെ മുൻവശത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചിറക്കുളം റോഡ് സഞ്ചാരയോഗ്യത്തിനായി തുറന്നു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ചിറക്കുളം റോഡും സ്ഥലവും അടഞ്ഞുകിടക്കുകയായിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചുകെട്ടിയ സ്ഥലം പരാതികൾക്കൊടുവിൽ ആളുകൾക്ക് കാൽനടയാത്രയ്ക്കായി നഗരസഭ തുറന്നുകൊടുക്കുന്നതിന് തീരുമാനമെടുത്തിരുന്നു. മുമ്പ് ചിറക്കുളം റോഡ് തുറന്നു നൽകുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിലും മഴ തടസ്സമായി നിന്നു. വീണ്ടും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് JCB ഉപയോഗിച്ച് സ്ഥലത്തെ കാടും പള്ളയും വെട്ടി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വഴി തുറന്നുകൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനായിട്ടാണ് ചിറക്കുളം റോഡ് ഉൾപ്പെടെ അടച്ചുകെട്ടിയത്. ഇതോടെ ഈ സ്ഥലവും റോഡും കാട് കയറി മൂടിയ നിലയിലായിരുന്നു. നഗരസഭ ഓഫീസ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മത്സ്യ മാർക്കറ്റ്, കംഫർട്ട് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പൊതുജനങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഭൂമി ഷീറ്റ് ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു. വ്യാപാരികളുടെയും വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പരാതികൾക്കും ആവശ്യങ്ങൾക്കും ഒടുവിൽ കാൽനടയാത്രക്കാർക്കായി റോഡ് തുറന്നുകൊടുക്കുവാൻ നഗരസഭ തീരുമാനിക്കുകയായിരുന്നു. ഒരു മാസം മുമ്പ് ഇവിടെ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും മഴയെ തുടർന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ കാടുപിടിച്ചു കിടന്ന സ്ഥലം മാലിന്യമുക്തം നവകേരളം കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ചിറക്കുളം റോഡ് കാൽനടയാത്രക്കാർക്കായി തുറന്നു നൽകുന്നതോടെ ആളുകൾക്ക് നഗരസഭ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതുവഴി എളുപ്പം എത്താൻ സാധിക്കുമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി പറഞ്ഞു. സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളം ആയിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ ഏറ്റുമാൻ നവസരക്കാണ് ആദ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ച്. അതിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞു. അതിന് പിന്നെ ഒരു ഇനി മാസം 20 ആകുമ്പോൾ അത് സമ്പൂർണ്ണ മാലിന്യമുക്തമാകണം. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നഗരസഭയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അത് വള്ളപിടിച്ച് കിടക്കുന്ന കാരണം ജനങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരെയൊക്കെ ഒരു പ്രശ്നവും പാമ്പും അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഒരു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് മൊത്തം ക്ലീൻ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രവർത്തനത്തിൽ തുടക്കം കുറിക്കുന്നത്. ചിറക്കുളം റോഡ് കാൽനടയാത്രക്കാർക്കായി തുറന്നു നൽകുന്നത് സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നു. വഴി തുറന്നു കൊടുക്കുന്നത് ഇവിടുത്തെ വ്യാപാരികൾക്കും ഗുണകരമായി മാറും. നഗരസഭാ പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന ചില വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും MC റോഡിന് അഭിമുഖമായി മാത്രം പ്രവർത്തനം പരിമിതപ്പെടുത്തിയിരുന്നു. നഗരസഭാ അധികൃതരുടെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് NP തോമസ് പറഞ്ഞു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി താമസം വരുന്നു, അത് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഭാഗം പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. മുനിസിപ്പൽ അധികൃതരൊക്കെ പല വട്ടം നിവേദനം കൊടുക്കുകയും എല്ലാവരെയും കണ്ട് സംസാരിക്കുകയും ചെയ്തു. അടുത്ത കാലത്ത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റ് കൂടി സമര പരിപാടികൾക്ക് തീരുമാനമെടുത്തു. അത് സംബന്ധിച്ച് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു. എന്തായാലും വളരെ വൈകിട്ടാണെങ്കിലും മുനിസിപ്പൽ അധികൃതർ ശരിയായ തീരുമാനമെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത് പൊതുജനങ്ങൾക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും റോഡ് തുറന്നു കൊടുക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജു താര പറഞ്ഞു. മുനിസിപ്പൽ അധികൃതർ നടത്തിയതിൽ ഞങ്ങൾ വളരെയധികം അവരെ അഭിനന്ദിക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഇവിടുത്തെ കച്ചവടക്കാർക്കും നല്ല ഗുണം ഈ വഴി കൊണ്ട് ചെയ്യും എന്ന് ഞങ്ങൾക്കുണ്ട്. വർഷങ്ങളായി ഞങ്ങൾ ഇതിനുവേണ്ടി ഈ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുകയും ഇതിൻ്റെ പുറകെ ഞങ്ങളുടെ പ്രസിഡൻറ്റും ഞങ്ങൾ വ്യാപാരി ഏകോപന സമിതി ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ പുറകെ പരാതികളുമായിട്ട് നിന്നിട്ടുണ്ട്. അവസാനമാണ് ഞങ്ങൾക്കൊരു നീതി ഇപ്പോൾ ഈ സമയത്താണ് കിട്ടിയത്. ഇവിടെ ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുകയും എല്ലാം ചെയ്ത മുനിസിപ്പൽ അധികൃതർക്കെല്ലാം ഞങ്ങളുടെ നന്ദി ഈ നിമിഷം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമാണ് വഴി തുറന്നു കൊടുക്കുന്നത്. കാടുപിടിച്ചു കിടന്ന പ്രദേശം തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമായി മാറിയിരുന്നു. നഗരസഭ ഓഫീസിന് മുൻവശത്ത് തന്നെ കാട് കയറിക്കിടക്കുന്നതും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ചിറകുളത്തിന് സമീപത്തെ ചെടികൾ വച്ചുപിടിപ്പിച്ച് മനോഹരമാക്കാനും ആളുകൾക്ക് ഇരിക്കുന്നതിന് ബെഞ്ച് സ്ഥാപിക്കുന്നതിനും ആലോചിക്കുന്നതായും
നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന ഷാജി പറഞ്ഞു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.